മാത്ര വിശദാംശങ്ങൾ നൽകാൻ റിയാസ് കെ എം ആർ ചേരുന്നുണ്ട് ഒപ്പം തന്നെ ആരോപണ ആരോപണവിധേയനായിട്ടുള്ള പ്രമോദ് കോട്ടൂളിയും കേരള ഒപ്പം ചേരുന്നുണ്ട് റിയാസ് ഇപ്പോൾ ശ്രീജത്തിന്റെ ഒരു പ്രതികരണം വരുമ്പോൾ എങ്ങനെയാണ് പ്രമോദിന്റെ ഒരു പ്രതികരണം ലഭിക്കുന്നത് തീർച്ചയായും ശ്രീജിത്തിൻ്റെ ഒരു പരസ്യമായ ഒരു പ്രതികരണം കേരള വിഷൻ ന്യൂസാണ് നേരത്തെ പുറത്തുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ആദ്യം അത് ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരുന്നു എന്ന് പലരും പറഞ്ഞിരുന്ന ശ്രീജിത്ത് ആ ശ്രീജിത്തിൻ്റെ ചേവായിരിലെ വീട്ടിൽ ഇന്നലെ പ്രമോദ് കോട്ടുള്ളി അദ്ദേഹം പരാതിക്കാരനാണെന്ന് ധരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അവിടെ കുത്തിയിരിക്കുന്ന ഒരു സാഹചര്യം അമ്മയും ഒപ്പം മകനുമൊക്കെ ഉണ്ടായിരുന്നു തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഇത് അനിവാര്യമാണ് എന്നാണ് ആ സമയത്ത് പ്രമോദ് കോട്ടുള്ളി വ്യക്തമാക്കിയിരുന്നത് ഇന്ന് നമ്മൾ ഈ ശ്രീജിത്തിന്റെ പ്രതികരണത്തിനായി അവിടെ ശ്രീജിത്തിന്റെ ചേവായരുടെ വീട്ടിനു മുന്നിൽ ശ്രീജിത്ത് അപ്പോഴേക്കും അവിടെ നിന്ന് പോയിരുന്നു എന്ന് അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹവുമായി ഫോണിൽ ബന്ധപ്പെട്ടത് ഫോണിൽ ബന്ധപ്പെട്ടപ്പോഴാണ് നിർണായകമായൊരു വിവരം അദ്ദേഹം പങ്കുവച്ചത് പ്രമോദ് കോട്ടുള്ളി താൻ പണം നൽകിയിട്ടില്ല പ്രമോദ് കോട്ടുളിക്കെതിരെ താൻ ആർക്കും പരാതി നൽകിയിട്ടില്ല സി പി എമ്മിന് എന്നല്ല ആർക്കും പരാതി നൽകിയിട്ടില്ല പ്രമോദ് പറഞ്ഞതാണ് ശരി എന്ന് പറയുന്നു ആ ഒരു നിർണായകമായ വിവരം കേരള വിഷൻ ന്യൂസ് കഴിഞ്ഞ ബുള്ളറ്റിനിൽ കേരളത്തിലെ പ്രേക്ഷകർക്ക് മുൻപിൽ അത് നേരത്തെ പുറത്തുവിട്ടതാണ് അതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നു ഒപ്പം മറ്റൊരു എക്സ്ക്ലൂസീവ് മറ്റൊരു പ്രതികരണം കൂടി ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രമോദ് കുട്ടുളിയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ പരാതിക്കാരൻ എന്ന് പറഞ്ഞിരുന്ന ശ്രീജിത്ത് പറയുന്നു താൻ അങ്ങനെ ഒരു പരാതി നൽകിയിട്ടില്ല താങ്കൾക്ക് പണം നൽകിയിട്ടില്ല എന്നുള്ളത് കേരള വിഷൻ ന്യൂസ് അത് വാർത്ത പുറത്തു വിടുമ്പോൾ എന്തു തോന്നുന്നു കേരള വിഷൻ ന്യൂസിൻ്റെ മാധ്യമ പ്രവർത്തകരെ വളരെ സ്നേഹത്തോടു കൂടി ഞാൻ ഹൃദയത്തിനോട് ചേർത്ത് വെക്കുകയാണ് ഒരു നുണയിലൂടെ ഒരു മനുഷ്യനെ ഇല്ലാതാക്കുന്നതിൻ്റെ ഒരു വല്ലാത്ത രീതിയിലൊരു പ്രത്യയശാസ്ത്ര വിതരണമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് ഈ ശ്രീജിത്ത് തന്നെ ശ്രീജിത്ത് ഒരു സഹോദരനെ പോലെ അയാളുടെ കുടുംബകാര്യങ്ങൾ പോലും ഷെയർ ഒരു മനുഷ്യനാണ് ഞാൻ അത്ര നല്ല രീതിയിൽ ഒരു സഹോദര ബന്ധം അതേപോലെ സൂക്ഷിച്ചിരുന്ന ഒരു മനുഷ്യനോട് എന്തിന് ഇയാൾ ഇത് ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ഇയാൾ എന്തിന് ആരുടെ ഒരു ഉപകരണമായി മാറി എന്നുള്ളതാണ് സത്യം വരിക എന്നുള്ളത് ഇപ്പോൾ ഇതിൻ്റെ തുടക്കമാണ് ഇനി ഇതിനകത്ത് ആരൊക്കെയാണ് ഗൂഢാലോചനകൾ നടത്തിയത് ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി അതിനകത്ത് പ്രമോദിനെ കൊണ്ടുവച്ച് ഒരു നായകനാക്കി അതിനകത്ത് അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി ഗൂഢാലോചനക്കാരുണ്ട് ആ ഗൂഢാലോചനക്കാർ ഒരു കാരണവശാലും നമ്മുടെ പാർട്ടിക്കകത്തുണ്ടാകാൻ പാടില്ല ആ പാടില്ലാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം തീർച്ചയായിട്ടും മാധ്യമ പ്രവർത്തകർ എന്ന നിലയ്ക്ക് നുണകളുടെ വലിയ ഉണ്ടാകുമ്പോൾ അതിൻ്റെ സത്യം തിരഞ്ഞു പോകാൻ നിങ്ങൾ കാണിച്ചിട്ടുള്ള ഒരു അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമുണ്ടോ അത് ഒരു ഒരു നമ്മളെ പോലത്തെ ഒരാളുകൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു കരുത്ത് കൂടിയാണ് ആ കരുത്തിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നന്ദി പറയുന്നത് ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടായി ശ്രീചിത്വമായിട്ട് ഒരു തരത്തിലും അയാളുടെ വീട്ടിൽ പോലും പോവാത്ത ഞാൻ എന്നോട് വന്നിട്ടുള്ള ചാർജ് ഷീറ്റിനകത്ത് പറയുന്നത് നിങ്ങൾ നിരന്തരം ശ്രീജിത്തിൻ്റെ വീട്ടിൽ പോയി ശ്രീജിത്തിനെ ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറയുന്ന സ്ക്രിപ്റ്റ് ഒരു കഥയിലെ ഒരു സീനാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ പറയുമ്പോൾ ആ സ്ക്രിപ്റ്റിനകത്ത് ആരുണ്ട് ഈ നമ്മുടെ പ്രസ്ഥാനത്തിനകത്തുള്ള ഒരു ജില്ലാ കമ്മിറ്റി അംഗത്തിന് അതിന് കൃത്യമായ പങ്കുണ്ട് ഞാൻ ഇന്നലെ മുതൽ മാധ്യമങ്ങളോടും ഈ സമൂഹത്തിനോടും പറഞ്ഞുകൊണ്ടിരുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി പറയണമെന്നാണ് ഒരു സാമ്പത്തിക ക്രമക്കേട് ഒരു കോഴ വാങ്ങി എന്നുള്ളത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രമോദ് ഇന്നത് വാങ്ങിച്ചു അല്ലെങ്കിൽ ഇന്നയാൾക്ക് കൊടുക്കാൻ വേണ്ടി പറയുമ്പോൾ തെളിവ് സഹിതം കൊണ്ടുവരുമെന്നുള്ളതാണ് അവിടെ എന്തില്ല കഥയില്ല പക്ഷേ ഞാനിപ്പോൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു ഈ ഗൂഢാലോചനയ്ക്കകത്ത് പ്രസ്ഥാനത്ത് തെറ്റിദ്ധരിപ്പിച്ചതിനകത്ത് ഒരു ചതിയനായ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗത്തിന് പങ്കുണ്ട് ഞാനിപ്പോൾ അതിൻ്റെ അയാളുടെ പേര് വിശദീകരിക്കാത്തത് ആ പേര് ശരിക്കും എൻ്റെ നാവ് കൊണ്ട് പോലും ഉച്ചരിക്കാൻ എനിക്ക് മടിയാണ് കാരണം അങ്ങനെ ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് കാര്യം പാടില്ല അങ്ങനെ ഉച്ചരിക്കാൻ എനിക്ക് മടിയുണ്ടെന്ന് പറയുമ്പോൾ അതിനകത്ത് അത്രമാത്രം മോശമായ ഒരു ചിന്താഗതികൾ അതിൻ്റെ അകത്ത് നടന്നിട്ടുണ്ട് വളരെ കൃത്യമായിട്ടുള്ള ഒരു 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 മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് കാണിക്കാൻ പാടില്ലാത്ത ചിന്താഗതികൾ അതിൻ്റെ അകത്ത് നടന്നിട്ടുണ്ട് നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ തീരുമാനിച്ചത് അത് അതേപോലെ തന്നെ പോകും ഇപ്പോൾ ആ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കുറേ മെറ്റീരിയൽസ് കളക്ട് ചെയ്യേണ്ടതുണ്ട് ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആ മാന്യദേഹത്തിൻ്റെ പേര് പരസ്യമായി ഞാൻ പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് എന്തായാലും അതിലേക്കൊരു ഇപ്പോൾ താങ്കൾ കേരള വിഷയം ന്യൂസിൻ്റെ പ്രേക്ഷകരോട് എക്സ്ക്ലൂസീവായി തന്നെ പറയുന്ന ഒരു ജില്ലാ കമ്മിറ്റി അംഗമാണ് തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയത് സി പി എമ്മിൻ്റെ എന്ന് പറയുമ്പോൾ താങ്കൾ ഇന്ന് താങ്കളുടെ പേരിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനടിയിൽ കമൻ്റ് ഇട്ടതുമായി ബന്ധപ്പെട്ട് ഈ ചതി താങ്കളാണ് നടത്തിയത് എന്ന് പ്രത് പ്രമോദിൻ്റെ തന്നെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു ആ കമൻറ്റിന് ഇത് ഈ ഒരു ജില്ലാ കമ്മിറ്റി അംഗവുമായി ബന്ധമുണ്ടോ അതായത് മുപ്പത്തിയഞ്ച് വർഷമായിട്ട് ഈ സമൂഹത്തിനകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു നെറുകെട്ടവൻ്റെ മുഖത്ത് നോക്കി അല്ലെങ്കിൽ ഒരു ചതിച്ചവൻ്റെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ ഒന്ന് ചൂണ്ടിക്കാണിച്ചാൻ പറ്റില്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ പേര് ഇത് ചെകുവേര ഈ വീടിൻ്റെ ഐശ്വര്യം എന്നാണ് പിന്നെ ഞാൻ എൻ്റെ വിരലുകൾ എന്തിനാണ് കൊണ്ടു നടക്കുന്നത് ചൂണ്ടാൻ വേണ്ടി തന്നെയാണ് ഇനിയും ചൂണ്ടും തീർച്ചയായിട്ടും ചൂണ്ടിക്കൊണ്ടേയിരിക്കും അനീതികൾക്കെതിരെ പോരടിക്കുക എന്നുള്ളതാണ് ആ അനീതിക്കെതിരെയുള്ള പോരാട്ടം നടത്തിക്കൊണ്ടേയിരിക്കും ആ നടത്തത്തിൻ്റെ ഭാഗമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കഥകളുടെ അടിസ്ഥാനത്തിലല്ല തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് സമൂഹത്തിന് മുന്നിൽ ഒരാൾ കള്ളനാണെന്ന് പറയേണ്ടത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിനകത്ത് അയാൾ ഇത്രകാലം അനുഭവിച്ച പ്രതിസന്ധികൾക്കകത്ത് നിന്നിട്ട് അയാൾ ചൂണ്ടി അയാൾ കള്ളനാണെന്ന് പറയുമ്പോൾ ഈ ചൂണ്ടുന്ന വിരലുകളെല്ലാം അവനവൻ്റെ നേരത്തേക്ക് തന്നെ ചൂണ്ടി വെച്ചിട്ട് പറയണം ഞാനിത് പറയാൻ അല്ലെങ്കിൽ ഇത് അറിയിക്കാൻ അത്രമാത്രം വലിയ ബാധ്യസ്ഥപ്പെട്ടതാണോ വൃത്തിയുള്ളവനാണോ എന്ന് ചിന്തിക്കണം മറ്റൊന്ന് ഈ താങ്കൾ പറഞ്ഞ ഫേസ്ബുക്ക് ഒരു ജില്ലാ കമ്മിറ്റി അംഗത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിനിടയിൽ താങ്കൾ കമൻ്റ് ഇട്ടു അയാൾ ചതിയൻ അയാൾ ചെയ്ത ചതി നിങ്ങൾ ചതിയനാണ് എന്ന് കൃത്യമായി പറയാൻ കഴിഞ്ഞതിൻ്റെ ഒരു ചാരിതാർഥ്യം താങ്കൾക്കുണ്ട് എന്ന് താങ്കൾ പറയുന്നു സ്വാഭാവികമായും താങ്കൾക്കെതിരെ ഗൂഢാലോചന നടത്തിയതും അതേ ജില്ലാ കമ്മിറ്റി അംഗമാണ് കഥ എഴുതുന്ന ആളുണ്ടാവും അതിനകത്തൊരു ഉണ്ടാകും അതിനകത്ത് ഒരു ലൈറ്റ് ബോയ് ഉണ്ടാകും പാട്ടുപാടിയനുണ്ടാകും പല ആംഗിളിലുള്ള ആൾക്കാരുണ്ടാകും ആ ആംഗിളിലുള്ള ആൾക്കാരുടെ മുഴുവൻ പേര് വിവരങ്ങൾ ഈ സമൂഹത്തിനോട് ഞാൻ പറയും അത് എൻ്റെ പ്രസ്ഥാനത്തിന് മോശപ്പെടാതിരിക്കാനുള്ള വലിയ ശ്രമമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ജില്ലാ കമ്മിറ്റി മെമ്പർ എടുത്ത് നിൽക്കട്ടെ എന്നാലും കേരള വിഷൻ്റെ പ്രേക്ഷകരോട് നിങ്ങ താങ്കൾ പറയുന്നു അതായത് ജില്ലാ കമ്മിറ്റി അംഗത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഗൂഢാലോചന നടന്നത് കേരള വിഷൻ ന്യൂസിൻ്റെ മുഴുവൻ മാധ്യമ പ്രവർത്തകരോടും അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഈ രാവിലെ തൊട്ട് വൈകുന്നേരം ചെയ്യുന്ന സത്യാവസ്ഥ മെനക്കെട്ട് കണ്ടുപിടിച്ചിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ ഈ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് ഇനിയും സത്യങ്ങൾ തുറന്ന് പുറത്ത് വരാനുണ്ട് അത് മുഴുവൻ എത്തിക്കുന്നത് വരെ നിങ്ങളുടെ പ്രവർത്തനം തുടരണം എന്നുള്ളതാണ് എന്തായാലും പ്രമോദ് കൂട്ടുള്ളി വ്യക്തമാക്കുന്ന ഒരു കാര്യം അദ്ദേഹം പറയുന്നു ഒരു ജില്ലാ കമ്മിറ്റി അംഗമാണ് തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയത് അതിൽ കേവലം ഒരു ജില്ലാ കമ്മിറ്റി അംഗത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല മാത്രമല്ല ശ്രീജിത്തിൻ്റെ കേരള വിഷയ ന്യൂസിനോടുള്ള ആ വെളിപ്പെടുത്തൽ അത് സത്യം പുറത്തു വരാൻ ഏറെ സഹായകരമാകുന്നു എന്നുള്ളതാണ് പറയുന്നത് മറ്റൊരു കാര്യം കൂടി ഈ ശ്രീജിത്ത് ഇത് വെളിപ്പെടുത്താൻ വൈകിപ്പോയി എന്നൊരു തോന്നലുണ്ട് തീർച്ചയായിട്ടും അത് ശ്രീജിത്തേട്ടൻ അങ്ങനെ അത് പറയാൻ വൈകിപ്പോയി കാരണം ഈ ശ്രീജിത്തേട്ടനായിട്ട് ഞാനൊരു എന്താ പറയുക ഒരു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ശ്രീജിത്തേട്ടനായിട്ട് ഞാൻ ചായ കുടിച്ച് പിരിഞ്ഞ ആളാണ് അത്ര മാത്രം ഒരു സ്നേഹ സ്നേഹത്തോടു കൂടി ഞാൻ ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ സ്വകാര്യത നമ്മൾ പുറത്തുവിടാൻ പാടില്ല കാരണം അയാളെൻ്റെ ഒരു അങ്ങനെ അയാളുടെ വിഷമങ്ങൾ ഒരു സഹോദരനെ പോലെ അയാൾക്ക് വിഷമങ്ങളുണ്ട് ആ വിഷമങ്ങൾ സഹോദരനെ പോലെ കേട്ടാളാണ് ഞാൻ അപ്പോൾ അങ്ങനെ ഒരു സൗഹൃദത്തിൽ നിൽക്കുന്ന ഒരാളെ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ എത്ര പണം തരാമെന്ന് പറഞ്ഞാലും എന്ത് തരാമെന്ന് പറഞ്ഞാലും നമ്മളോട് സ്നേഹത്തിൽ ഒരു കാര്യം ഔദാര്യമായി പറ്റാത്ത ഒരാളെ നമ്മൾ ചതിക്കാൻ പാടില്ല എന്ത് ആര് തരാമെന്ന് പറഞ്ഞാലും നമ്മളോട് നല്ല പോലെ നിന്ന ആൾക്കാരെ നമ്മൾ ആരായാലും ചതിക്കാൻ പാടില്ല എന്തായാലും ഈ തന്നെ ചതിക്കാൻ കൂട്ടുനിന്ന അല്ലെങ്കിൽ നേതൃത്വം നൽകിയ സി പി ഐമ്മിൻ്റെ ഒരു ജില്ലാ കമ്മിറ്റി അംഗമുണ്ട് എന്ന് പ്രമോദ് കൂട്ടൂടി പറയുന്നു ആ പറയുമ്പോൾ തന്നെ ആ ജില്ലാ കമ്മിറ്റി അംഗത്തിൻ്റെ പേര് അദ്ദേഹം പറയുന്നില്ലെങ്കിലും ആരാണ് എന്ന് പകൽ പോലെ വ്യക്തം ൾ അടയാളപ്പെടുത്തുന്നുണ്ട് കാരണം ഇന്ന് അദ്ദേഹം ഒരു സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ നിങ്ങളാണ് കമന്റിട്ടിരുന്നു അതേ ജില്ലാ കമ്മിറ്റി അംഗം തന്നെയാണ് ഇത്തരം ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയത് എന്ന് പ്രമോദ് കോട്ടുളി പറയുന്നു മാത്രമല്ല അതിന് ായകനും ലൈറ്റ് ബോയും ഒക്കെയുണ്ട് ഈ തിരക്കഥ എഴുതിയ ആൾ ഈ ജില്ലാ കമ്മിറ്റി അംഗമാണ് അത് ആരൊക്കെയാണ് എന്ന കാര്യം വരുന്ന ദിവസങ്ങളിൽ വ്യക്തമാക്കും എന്തായാലും സത്യം തിരിഞ്ഞു പോകാനുള്ള കേരള ആവശ്യൻ ന്യൂസിന്റെ മാധ്യമപ്രവർത്തകരുടെ അവരിടപെടലിനെ അദ്ദേഹം നന്ദി പറയുന്നുണ്ട് മാത്രമല്ല തനിക്ക് തന്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തണം അത് പാർട്ടിയെയും പൊതുസമൂഹത്തെയും ബോധ്യപ്പെടുത്തണം ശ്രീജിത്ത് ഇത് കുറച്ച് നേരത്തെ കൂടി വ്യക്തമാക്കേണ്ടിയിരുന്ന ഒരു കാര്യമാണ് ഈ ആരോപണം ഉയർന്നപ്പോൾ തന്നെ ഈ ഒരു കാര്യം വ്യക്തമാക്കണമായിരുന്നു എന്നുള്ളതാണ് പ്രമോദ് വ്യക്തമാക്കുന്നത് എന്തായാലും പ്രമോദ് കോട്ടൂളി നമ്മളോട് പ്രതികരിച്ചിരിക്കുകയാണ് കുറച്ച് തെളിവുകൾ കൂടി ശേഖരിക്കാനുണ്ട് അതിനുശേഷം ചതിയന്മാരുടെ പേരുകളൊക്കെ ഓരോന്നായി പുറത്തു വരാൻ പോകുന്നു റിയാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് അദ്ദേഹം കമന്റ് ഇടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ശ്രീജിത്തിന്റെ ഈ ഒരു വെളിപ്പെടുത്തൽ അത് പ്രമോദിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമായിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്